നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പരാതിക്കാരനായ പ്രശാന്തനെ വീണ്ടും വിളിച്ചു വരുത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തു. ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രശാന്തന്റെ രണ്ട് ഒപ്പുകൾ വന്നത്, അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മറ്റൊരൊപ്പ്, വേറൊരിടത്ത് വേറൊരൊപ്പ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ അത് വളരെ വിവാദമായതാണ്. ഇപ്പോൾ ആ വിവാദങ്ങൾക്കും പ്രശാന്തൻ മറുപടി നൽകിയിരിക്കുകയാണ്. എ ഡി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഒപ്പിട്ടത് താൻ തന്നെയാണെന്ന് പ്രശാന്തൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എ ഡി എം നവീൻ ബാബുവിനെതിരായ പരാതിയിലെ പ്രശാന്തന്റെ ഒപ്പിന്മേൽ ആശയക്കുഴപ്പം ശക്തമായിരുന്നു. ഒപ്പ് തന്റേത് തന്നെയാണ് എന്നാണ് പരാതിക്കാരൻ ടി വി പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് രണ്ട് ഒപ്പുകൾ ഉണ്ടെന്നും തന്റെ ഒപ്പ് നിങ്ങൾക്ക്, അതായത് മാധ്യമങ്ങൾക്ക് അറിയില്ല എന്നും ടി വി പ്രശാന്ത് രൂക്ഷമായി പ്രതികരിച്ചു. പ്രശാന്തിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്രോൾ പമ്പിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു 91,500 രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് പെട്രോൾ പമ്പ് ഉടമ ടി വി പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിക്കത്തിൽ പേര് പ്രശാന്തൻ ടി വി എന്നും പെട്രോൾ പമ്പ് സ്ഥലം ഉടമകളുമായുള്ള കരാറിൽ പ്രശാന്ത് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പിടലിലും സ്ഥലം ഉടമകളുമായുള്ള കരാറിലെ ഒപ്പിടലിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു എന്ന് തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും അത് വിവാദമായതുമാണ്. പെട്രോൾ പമ്പ് എൻ ഒ സിക്ക് വേണ്ടി നൽകിയ അപേക്ഷയിലെ ഒപ്പും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പും വ്യത്യസ്തമായത് സംബന്ധിച്ച വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും രണ്ട് ഒപ്പുകളും തൻ്റെതാണ് എന്നാണ് പ്രശാന്തൻ ഇപ്പോൾ പറയുന്നത്. ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നത് വ്യാജമാണെന്ന ആരോപണം ശക്തമായിരുന്നു. ഇതിനെ പ്രതിരോധിക്കുന്നതിനിടെയാണ് രണ്ടൊപ്പും തൻ്റേത് തന്നെയാണെന്ന് പ്രശാന്തൻ തുറന്നടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും പ്രശാന്തൻ പറയുന്നുണ്ട്. മാത്രമല്ല പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകുന്നതിന് വേണ്ടി എ ഡി എം നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചുവെന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ വാദത്തിൽ നിന്ന് തെല്ലും പിന്നോട്ട് പോയിട്ടില്ല പ്രശാന്തൻ. അതേസമയം എ ഡി എം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച വ്യക്തിയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായ ടി വി പ്രശാന്തൻ. പ്രശാന്തിനെതിരെ പിന്നീട് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു, സ്ഥാനത്തു നിന്ന് മാറ്റിയിരുന്നു. ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഡി എം എയും പരിയാരത്തെത്തി അന്വേഷണം നടത്തുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിയിച്ചിരുന്നത്. പ്രശാന്തൻ സർവീസിലിരിക്കെ പെട്രോൾ പമ്പ് തുടങ്ങിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. പ്രശാന്തൻ സർക്കാർ ജീവനക്കാരല്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ജീവനക്കാരനാണ്. പ്രശാന്തിനെ റെഗുലറൈസ് ചെയ്യേണ്ട എന്നായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. പ്രശാന്തൻ ജോലിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ഇലക്ട്രിക്കൽ വിഭാഗം കരാർ ജീവനക്കാരനായിരുന്നു പ്രശാന്ത്. സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രശാന്തിന് പെട്രോൾ പമ്പ് തുടങ്ങാനാകുമോ, സർക്കാർ ഉദ്യോഗസ്ഥനെന്ന വിവരം മറച്ചു വെച്ചാണോ പമ്പിന് അപേക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായതിന് പിന്നാലെയായിരുന്നു മന്ത്രി വിശദീകരണം നൽകിയത്. പമ്പിന് നിരാക്ഷേപ പത്രം നൽകാത്തതിൽ അഴിമതി നടന്നതായി യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ കുറ്റപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന ശക്തമായ നിലപാടിലായിരുന്നു സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. അതേസമയം പ്രശാന്തിനെ ജോലിയിൽ നിന്ന് നീക്കുന്നതിന് നിയമോപദേശം തേടുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു നടപടി സ്വീകരിച്ച് കഴിഞ്ഞ സംഭവമാണ്. ഡി എം എയോടും റിപ്പോർട്ട് തേടിയിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് ഡി എം ഒ അറിയിച്ചതിനാൽ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. പ്രശാന്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനവും സ്വീകരിച്ചിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും പ്രശാന്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ രണ്ടൊപ്പും, ആ ഒപ്പുകളിലെ വിവാദത്തിൽ രണ്ടൊപ്പും തൻ്റേതാണ് എന്ന വാദമാണ് പ്രശാന്തൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.